ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പഴയകാല പലഹാരമായ പഴന്നുറുക്ക് അല്ലെങ്കിൽ നേന്ത്രപ്പഴം വിളയിച്ചത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനുവേണ്ടി ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് പാകത്തിന് എടുത്തിട്ടുണ്ട്. അത് ഓവറായിട്ട് പഴുക്കുകയും ചെയ്യരുത്, എന്നാൽ തീരെ പഴുക്കാതെ ഇരിക്കരുത്. അങ്ങനത്തെ നേന്ത്രപ്പഴമാണ് എടുക്കാൻ. ഈ ഒരു കളറിലൊക്കെ ഇരിക്കാവും. തൊലിയൊക്കെ ഒരുപാട് കറുത്ത് അങ്ങനത്തെ പഴമൊന്നും എടുക്കരുത്. ഇതിപ്പോൾ രണ്ടും കൂടെ ഏകദേശം അര കിലോയുടെ അടുത്തുണ്ട്. ഒരു 450 ഗ്രാം ഒക്കെയുണ്ട്. അത് ഞാൻ ഈ ഒരു രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ ഒരു സൈസിൽ. പിന്നെ ഈ ഏത്തപ്പഴം ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, അരക്കപ്പ് വെള്ളം. ഒന്ന് തിളക്കട്ടെ. ഇപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് അടച്ചു വെക്കാം. ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 125 ഗ്രാം ശർക്കര ഒന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട്. 125 ഗ്രാം ശർക്കരയിലോട്ട് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് പാനിയാക്കിയത്. ഇതൊന്ന് അരച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ കിടന്ന് ഇതൊന്ന് വരണ്ട് വരണം. അപ്പോൾ ഏത്തപ്പഴം വെന്തതിന് ശേഷമേ ശർക്കരപ്പാനി ഒഴിക്കാവൂ. അപ്പോൾ ഇത് പതുക്കെ തിളച്ച് വറ്റി ഈ മധുരമൊക്കെ ഏത്തപ്പഴത്തിലൊക്കെ പിടിക്കണം. ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് നേരമെങ്കിലും ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഒരു പകുതി ആയിട്ടുണ്ട്. ശർക്കരപ്പാനിയൊക്കെ പകുതി ഒന്ന് വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ 2 നുള്ള് ചുക്കുപൊടി, 2 നുള്ള് ജീരകപ്പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നെയ്യൊന്നും ചേർക്കാതെ ഇത് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഇത് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു 6 ടേബിൾ സ്പൂൺ കാണും. തീ കുറച്ച് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഈ സമയത്ത്. അപ്പോൾ തേങ്ങയും കൂടി ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ നല്ലതായിട്ടൊന്ന് പെരണ്ടിരിപ്പുണ്ട്. ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കരുത്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ എടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു പഴയ കാലത്തെ ഒരു പലഹാരം ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.